ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെയ്നാസ് ഡിഷസ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റവ കേസരിയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു സോസ് പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ട്സും കിസ്മിസും ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ആ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറ് ചേഞ്ച് ചെയ്യാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ആ സെയിം പാനിൽ തന്നെ 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളമാണ് അതിൻ്റെ അളവ്. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മൊത്തം 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റവയൊന്ന് വേകാനായിട്ട് ഒരു 2 മിനിറ്റ് ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ റവ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാകം മധുരമാണ് 1 കപ്പ് പഞ്ചസാര. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കേസരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് അൺമോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.